ഹായ് ഫ്രണ്ട്സ്, നുസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കൂന്തൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അര കിലോ കൂന്തൽ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി, ആ പകുതിയുടെ പകുതിയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. എങ്കിലാണ് അത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു അല്പം ഓയില് പാനിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാൻ ചൂടായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കൂന്തൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൂന്തലിനായാലും അതുപോലെ ചെമ്മീനായാലും ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതിന് നമുക്ക് കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെ നല്ലൊരു ഹാർഡായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് വെറും 2 മിനിറ്റ്. ആ 2 മിനിറ്റിൽ എത്രയാണോ ഇത് ഫ്രൈ ആവുന്നത് അത് മതി. ആ ടൈം ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാ കൂന്തലും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത്, 1 പിടി ചുവന്നുള്ളി അരിഞ്ഞത്, 1 വലിയുള്ളി ചെറുതായതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളകും. ആദ്യം ആ എണ്ണയിലേക്ക് നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് 1 പിടിയാണ്, അതും കൂടി നമുക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ കൂന്തലിന് ചില ഭാഗത്ത് കണവ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉള്ളി പെട്ടെന്നൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ കുഴഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു 2 തക്കാളിയും 4 പച്ചമുളക് നടുകെ പിളർന്നതും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഉടയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് നിറച്ചും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഏതും പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഗരം മസാല കൂടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വയന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2-3 ടീസ്പൂണ് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂന്തൽ ചേർത്തതിന് ശേഷം നമുക്ക് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം 2 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ മസാലയിൽ കിടന്നിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ നമുക്ക് വേവിക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും തൂകി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലേ നാരങ്ങയുടെ ഒരു ഹാഫ് ഒരു പോർഷനാണല്ലോ എടുത്തത്, അതിൻ്റെ ബാക്കി വരുന്ന നാരങ്ങയാണ്. പിന്നെ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് 1 പിഞ്ച് പഞ്ചസാര. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കൂന്തൽ റോസ്റ്റ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു മസാലയൊക്കെ ഫില്ലിംഗ്സ് ഉള്ളിൽ നിറച്ച പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പൊതിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും പുട്ടിനായാലും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു അടിപൊളി വിഭവമായി വരുന്നത് വരേക്കും താങ്ക്.